സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ധ്യാനിച്ച് നിർത്തിയത് എങ്ങനെയായിരുന്നല്ലോ? നാം ക്രിസ്തുവിലും ക്രിസ്തു ദൈവത്തിലുമാണ് എന്ന് കൊളോസ്യർ 3:3. ഇന്ന് ശ്രീഹ തന്റെ ഈ അനുഭവത്തെ പകർന്നു കൊടുത്തുകൊണ്ട് കൊറിന്ത്യരോട് പറഞ്ഞത് ഒന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ 3:21-22. എല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെതും ക്രിസ്തു ദൈവത്തിൻ്റെതും. ക്രിസ്തുവിൽ നാം നേടുന്ന ഈ വിശ്വാസ വിജയം, അത് വലിയൊരു വിരോധാഭാസം, പാരഡോക്സിന്റെ വഴിയിൽ കൂടിയാണ് നാം എത്തിച്ചേരുന്നത് എന്ന് മാത്രം. സഹനങ്ങളിലും ദുഃഖങ്ങളിലും നിരാശങ്ങളിലും പൂക്കുന്ന മഹാവിജയത്തിന്റെ വിരോധാഭാസമാണത്. ഇന്ന് 2 കൊരിന്ത്യർ 6:1 ശ്രീഹ അത് പറഞ്ഞു തരും. ശ്രീഹ ഏഷ്യ 48:9 ആധാരമാക്കിയാണ് സംസാരിക്കുന്നത്. ഇതാ നോക്കൂ ഉചിതമായ സമയം, ഇതാ നോക്കൂ രക്ഷയുടെ സമയം, ഇതാ നോക്കൂ ബിഹോൾഡ് എന്ന ഈ രണ്ടിരട്ടിയായ ആവർത്തനം വഴി ശ്രീഹ നമ്മുടെ വിശ്വാസ ചലനങ്ങളുടെ സത്വരഭാവം, അടിയന്തര സ്വഭാവത്തെ തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ ഏർജൻസി. ഏഷ്യാ പ്രവാചകൻ ദൈവജനത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ഈ പാഠഭാഗത്ത് സംസാരിച്ചത്. ശ്രീഹായാകട്ടെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകുന്നതിനെ കുറിച്ചും രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ ഇതാ യഥാർത്ഥമായി ഇത് സമന്വയിക്കുകയാണ്. ദൈവം സാധ്യമാക്കുന്ന നമ്മുടെ വീണ്ടെടുപ്പുകളാണ് നമ്മെ പുതിയ സൃഷ്ടികളാക്കി മാറ്റുന്നത്. കൊറിന്ത്യൻ സഭ ഒരിക്കൽ സ്വീകരിച്ച സുവിശേഷത്തെയും കൃപാവരത്തെയും അവർ ബാലിശമായ ചിന്താരീതികൾ കൊണ്ടും അപക്വമായ ധാർമ്മിക ബോധം കൊണ്ടും വ്യർത്ഥമാക്കി കളയരുതേ എന്നാണ് ശ്രീഹയുടെ അപേക്ഷ. ഒരു വലിയ സുകൃതത്തെയാണ് ശ്രീഹ ഇവിടെ ആഞ്ഞു പുലകുന്നത്. അതിനെ എടുത്തു പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മെ ദൈവം തന്നോട് അനുരഞ്ജിപ്പിക്കുന്ന വഴിയാണല്ലോ സുവിശേഷം. ഇത് നേരത്തെ ശ്രീഹ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, തന്റെ പുത്രനിലൂടെ നമ്മുടെ പാപങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് ദൈവം നമ്മെ നീതിയാക്കി മാറ്റുകയും ചെയ്തു. ഈ അനുരഞ്ജനത്തിന്റെയും നീതിയുടെയും വഴികളിലേക്ക് നാം കടന്നു ചെല്ലുന്നത് മഹാദീർഘക്ഷമ, ഗ്രേറ്റ് എൻഡ്യൂറൻസ് എന്നൊരു ജീവിതനിഷ്ഠ കൊണ്ടാകണമെന്ന് ശ്രീഹ പറയുകയാണ്. താൻ അങ്ങനെയാണെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ നീതീകരിച്ചിരിക്കുന്നു എന്നത് ഒരു ജീവിതാവസ്ഥയെ മാത്രം സൂചിപ്പിക്കുന്ന ഒരു കാര്യമല്ല, അതൊരു ജീവിതചര്യ കൂടിയാണ്. നാം ദൈവത്തെ പോലെ നീതിയുള്ളവരാകണം. നമ്മുടെ നീതീകരണത്തിലും നമ്മുടെ അനുരഞ്ജനത്തിലും ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ മാത്രം ശക്തിയാണ് എപ്പോഴും പ്രാവർത്തികമാകുന്നത്. നാം അതിനാൽ ദൈവത്തിന്റെ ഈ കർമ്മപദ്ധതിയിൽ അവിടുത്തെ സഹപ്രവർത്തകർ, സുന്നർഗോസ് ആയി മാറണമെന്നാണ് ശ്രീഹ പറയുന്നതും. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിലേക്ക് തുറന്നുകൊണ്ട് ശ്രീഹ തന്റെ ജീവിതത്തിലെ ദുരിതങ്ങളുടെ നീണ്ട നിര വിവരിക്കുന്നുണ്ട്. 3 വിധം 3 ഗണമായിട്ട് ബ്ലിസാർഡ് ഓഫ് ട്രബിൾസ്, ദുരിതങ്ങളുടെ ഹിമവാദം എന്നാണ് വിശുദ്ധ ജോൺ ക്രിസോസ്തം ഈ പാഠഭാഗത്തെ വിവരിക്കുന്നത്. തന്റെ ക്ലേശങ്ങളുടെ മധ്യെ ശ്രീഹ പ്രകടമാക്കുന്ന ഈ ദീർഘക്ഷമ ശ്രീഹായുടെ ഒരു തനത് സവിശേഷത, ഡിസ്റ്റിങ്റ്റീവ് ആണെന്ന് റോമിലെ വിശുദ്ധ ക്ലെമന്റ് എന്ന ആദിമ സഭാപിതാവ് നിരീക്ഷിച്ചിട്ടുമുണ്ട്. എ നോട്ടബിൾ പാറ്റേൺ ഓഫ് പേഷ്യന്റ് എൻഡ്യൂറൻസ്. എന്നിട്ട് ശ്രീഹ തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരുപടി സുഹൃതങ്ങളുടെ ഒരു മാല ചാർത്തുന്നുണ്ട്. ആ സുഹൃതമാലയുടെ ഒത്ത നടുക്കാകട്ടെ പരിശുദ്ധാത്മാവ് തന്നെയാണ് നിലകൊള്ളുന്നത്. ഈ സുഹൃത സഞ്ചയങ്ങളെല്ലാം അവന്റെ ക്ലേശചര്യകളിൽ വെറുതെ രൂപം കൊണ്ടതല്ല, അത് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ തന്നെയാണ്. മനസ്സില്ലാ മനസ്സോടെയോ വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടോ അനുഷ്ഠിക്കുന്ന ക്ഷമയല്ല അത്. രണ്ട് കൈകളിലും ആയുധമേന്തിയ യോദ്ധാവിനെ പോലെ ഊർജ്ജസ്വലതയോടെ ശ്രീഹ കർമ്മനിരതനാകുന്നത് അതുകൊണ്ടാണ്. കാരണം തന്റെ ദീർഘക്ഷമ വഴി ശ്രീഹ ദൈവിക നീതിയെ തന്നെയാണ് അനുഭവിച്ചറിയുന്നത്. ശ്രീഹ തന്റെ വിജയത്തിന്റെ വിരോധാഭാസം, ട്രയംഫന്റ് പാരഡോക്സസ് തുടർന്ന് വിവരിക്കുന്നുണ്ട്. നമുക്കെല്ലാം കരഗതമാകും ക്ലേശങ്ങൾ മാത്രമല്ല ക്രിസ്തുവിന്റെ മഹത്വവും. കാരണം നാം ക്രിസ്തുവിന്റേതാണ്, ക്രിസ്തു ദൈവത്തിന്റേതും. ഇന്നലെ നാം ധ്യാനിച്ച തിരുഹൃദയത്തിന്റെ ജീവവ്യവസ്ഥ ഇതുതന്നെയാണ്. സങ്കീർത്തനം 98. അതിനാൽ ദൈവത്തിന്റെ ഈ വിജയത്തെയാണ് ആഘോഷിക്കുന്നത്. വിജയം, രക്ഷ ഇവയ്ക്കെല്ലാം ഒരേ വാക്കാണ് ഈ സങ്കീർത്തനവും ഇതിന്റെ സഹോദരിയായ 96-ാം സങ്കീർത്തനവും ഉപയോഗിക്കുന്നത്. നീതിയെക്കുറിച്ചും ദൈവം സാധ്യമാക്കുന്ന നീതീകരണത്തെക്കുറിച്ചും ഈ സങ്കീർത്തനം വാചാലമാവുകയും ചെയ്യുന്നുണ്ട്. ദൈവം ആരെ എന്തിനെ തോൽപ്പിക്കുന്നുവെന്നത് ഈ സങ്കീർത്തനത്തിന്റെ പ്രസക്തമായ ഒരു ഭാഷ്യമല്ല. ദൈവം വിജയിക്കുന്നുവെന്ന് മാത്രമാണ് ഈ സങ്കീർത്തനത്തിന്റെ ആഘോഷം. ദൈവം എല്ലായ്പ്പോഴും വിജയിക്കുന്നു. നമ്മളെ ഞെരുക്കുന്ന ജീവിതക്ലേശങ്ങൾ എന്തുതന്നെയായാലും ദൈവത്തിന്റെ ശക്തിയും കരബലവും അതിനേക്കാൾ വലുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ സങ്കീർത്തനം. ദൈവം സാധ്യമാക്കുന്ന ഈ രക്ഷയും വിജയവുമാകട്ടെ അത് ലോകാതിർത്തിയോളം സാക്ഷ്യം വഹിക്കുന്നു. ഈ രാജാവായ ദൈവത്തെ ക്രിസ്തുവിൽ തന്നെയാണ് നാം കണ്ടെത്തുന്നത്. അവിടുത്തെ കുരിശിന്റെയും ഉത്ഥാനത്തിന്റെയും വിചിത്രമായ വഴികളിലൂടെ, തീരെ നിലച്ചിരിക്കാത്ത ആ വിജയപാതയിലൂടെ. ക്രിസ്തു കർത്താവാണ് 1 കൊരിന്ത്യർ 12:3 എന്ന വിശ്വാസ പ്രഖ്യാപനത്തിന്റെ അലയടികൾ ഈ സങ്കീർത്തനത്തിൽ കാണപ്പെടുന്നത് അതുകൊണ്ടാണ്. അതിനാൽ തന്നെ എത്ര നീതിയിലൂന്നിയിട്ടായാലും പ്രതികാരത്തിന് നമുക്ക് അർഹതയില്ല എന്ന് സുവിശേഷം എന്ന് പറയുന്നു. കാരണം അത് ദൈവത്തിന്റെ മാത്രം അവകാശമാണ്. പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ് എന്ന തത്വം തികച്ചും ന്യായമായ ഒരു ശിക്ഷാരീതിയാണ്, ലെക്സ് താലിയോണിസ് എന്ന് പറയും. അക്ഷരാർത്ഥത്തിൽ പലപ്പോഴും ഈ നിയമം നിറവേറ്റപ്പെടാറില്ല. ഉചിതമായ ശിക്ഷാ നടപടികളോ നഷ്ടപരിഹാരങ്ങളോ കൊണ്ടാണ് ഈ നിയമത്തെ അനുസരിച്ചിരുന്നത്, പെർഗേറ്റീവ് റാഷണൽ. എന്നാൽ ക്രിസ്തു പറയുന്നു,
തീർത്തും തികച്ചും ന്യായമായ നമ്മുടെ അവകാശങ്ങളിൽ പോലും നമ്മൾ ഇങ്ങനെ നിർബന്ധ ബുദ്ധി പാലിക്കേണ്ടതില്ല എന്ന്, നാം അവയൊന്നും പിടിച്ചു മേടിക്കേണ്ടതില്ല എന്ന്. കാരണം പ്രതികാരവും അവസാന ചോദ്യവും ദൈവത്തിൻ്റെതാണ്. റോമർ 12:9, ദൈവം ദുഷ്ടതയുടെ കണക്കുകൾ മറന്നുപോകാറില്ല. സ്നേഹത്തെപ്രതി നീതിയെപ്രതി നാം ഈ അധിക ദൂരം എക്സ്ട്രാ മൈൽ നടക്കേണ്ടതായി വരും. ഇന്ന് കൊറിന്ത്യരാകട്ടെ തങ്ങൾ നടന്നു തുടങ്ങിയ വഴിയിൽ ഈ അധിക ദൂരം നടക്കുന്നില്ല എന്ന് മാത്രമല്ല, നടന്നു വന്ന വഴിയെ ഉപേക്ഷിച്ചുകൊണ്ട് പിൻവാങ്ങുകയും ചെയ്യുന്നു എന്നതാണ് ശ്രീഹ മനസ്സിലാക്കി അവരോട് സംസാരിക്കുന്നതിൻ്റെ ആധാരം. നമ്മെ ചെകിട്ടത്തടിക്കുന്നവരെയും കുപ്പായം ഉരിഞ്ഞെടുക്കുന്നവരെയും എന്ത് ചെയ്യണമെന്ന് നാഥൻ പഠിപ്പിക്കുമ്പോൾ അത് കുരിശിൻ്റെ വഴിയിലെ ഒരു പാഠം തന്നെയായി മാറുന്നുണ്ട്. കാരണം തൻ്റെ പീഡാസഹനവേളയിൽ അവൻ്റെ ചെകിടത്ത് അടിക്കപ്പെട്ടു, മത്തായി 26:67. അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടു, 27:25. ഓർക്കണം അവൻ എങ്ങനെ പെരുമാറിയെന്ന്. അഹിതമായൊരു ഭാരം ചുമക്കാൻ നിർബന്ധിക്കപ്പെടുന്നവൻ്റെ വേദന നാഥൻ്റെ കുരിശ് ചുമക്കാൻ നിർബന്ധിക്കപ്പെട്ട ശിമയോനിൽ നാം കാണും. പക്ഷേ നാഥൻ തന്നെയും അവനെ പിഞ്ചെന്നവരും നടന്ന ആ അധിക നാഴിക നാം ഈ കുരിശിൻ്റെ വഴിയിലാണ് നടന്നു തീർക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇത് ഇന്നലെ നാം തിരുഹൃദയത്തിൽ നിന്ന് പഠിച്ച പാഠം തന്നെയാണ്. നമുക്കായി കുത്തി തുറക്കപ്പെട്ടൊരു ഹൃദയം, നമുക്കായി തുറന്നിരിക്കുന്ന ഹൃദയം, അത് കണ്ടുകൊണ്ട് നാം അപരനായി കണക്കില്ലാത്ത വിധം തുറന്നിരിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. റാഡിക്കൽ ഓപ്പൺനെസ് ടു ദി അതർ. ജീവന് പകരം ജീവൻ എന്ന പ്രതികാര നിയമം അത് തികച്ചും ന്യായമുള്ള ഒന്നായിരുന്നു അന്നത്തെ വ്യവസ്ഥയിൽ. നെഫെഷ് തയാത് നെഫെഷ്, പുറപ്പാട് 21:23, അങ്ങനെയാണ് അതിൻ്റെ ഭാഷ്യം. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ധ്യാനിച്ചതുപോലെ, ഏറെ പ്രത്യേകിച്ച് തിരുഹൃദയത്തെ ധ്യാനിച്ചപ്പോൾ, നമ്മുടെ സമഗ്രതകൾ നെഫെഷ്, അതിനെ പൂർണ്ണമാക്കാൻ തൻ്റെ പൂർണ്ണതകളെ നെഫെഷ് ഇല്ലാതാക്കിയ ക്രിസ്തുവിനെക്കുറിച്ചാണ് നാം ഓർക്കേണ്ടത്. ഞാൻ ജീവനണിയാൻ മരണത്തെ വരിച്ചവനാണവൻ. അതെ, ജീവന് പകരം ജീവൻ അങ്ങനെയാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. ജീവൻ എടുക്കുന്നതിലല്ല, കൊടുക്കുന്നതിൽ.